ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയോട് ഓരോ ദിവസവും അടുത്ത് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു നോമ്പ് കാലത്തിന്റെ യാത്രയിലാണല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമാണ്. പല ആവർത്തി വായിച്ച് തീർത്ത കടന്നുപോയ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം. പ്രിയപ്പെട്ടവരെ, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വചനഭാഗം കൂടിയാണ്. ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന യെശയ്യാ പ്രവാചകനെയാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുക. ദേവാലയത്തിൽ എല്ലാവരും പോവുക പ്രാർത്ഥിക്കാനാണ് എന്ന് ഒരുപക്ഷെ പറയാം, പലരും വിചാരിക്കാം. പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥന ദേവാലയത്തിൽ എത്തി നിൽക്കുമ്പോൾ ദൈവാനുഭവത്തിന്റെ ഒരു പ്രാർത്ഥന അനുഭവമാണോ നമുക്ക് കിട്ടുക? ദൈവദർശനത്തിന്റെ, തിരിച്ചറിവിന്റെ, ആഴമായ അനുതാപത്തിന്റെ ഒരു പ്രാർത്ഥന അനുഭവമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ കരങ്ങൾ ഉയർത്തലിലൂടെ, ദൈവസന്നിധിയിലെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ നിമിഷങ്ങളുടെയും സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമായും കിട്ടേണ്ടത് ദൈവത്തിന്റെ ദർശനമാണ്, എന്റെ ദൈവം ആരാണെന്നുള്ള ദർശനമാണ്. 2, എന്റെ ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ്. 3, എന്റെ ദൈവത്തിന് എന്നിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയ ഒരു ഉൾക്കാഴ്ചയുടെ അനുഭവമാണ് നമുക്ക് കിട്ടേണ്ടത്. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളാണ് ദേവാലയത്തിലെ പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കേണ്ടത്. അതാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുക. 6-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ. ഉസ്സീയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഭൂഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. കർത്താവിനെ കാണുന്നത് എങ്ങനെയോ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന തന്റെ ജീവിതത്തിന്റെ രാജാവായി, തന്റെ ജീവിതത്തിന്റെ എല്ലാമായി യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. അദ്ദേഹം എഴുതുകയാണ്, അവിടെ എഴുതി വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. ഈശോയുടെ വസ്ത്രാഞ്ചലം, സ്വർഗത്തിന്റെ കർത്താവിന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം. ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവത്തിലാണോ? പലപ്പോഴും സംസാരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കാനും പ്രിയപ്പെട്ടവരെ കാണാനുമുള്ള ഒരു വേദിയായി പരിശുദ്ധ ദേവാലയങ്ങൾ ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം വരുത്തണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കാര്യം പറഞ്ഞ ഒത്തിരി കോടുകൾ മുടക്കി അതിമനോഹരമായ പള്ളികൾ നിർമ്മിച്ചു, അതിമനോഹരമായി അതിന്റെ വലിയ ചടങ്ങുകളും വെഞ്ചിരിപ്പുകളും ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ഈ പള്ളിയെ കാലെടുത്ത് വെക്കുമ്പോഴുള്ള ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ആത്മീയ നിർവൃതിയോടെയാണ് ഞാൻ കടന്നു വരുന്നതും തിരിച്ചു പോകുന്നതും എങ്കില്, പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തില് ഈശോയുടെ യഥാർത്ഥ ദർശനത്തിലേക്കുള്ള പാതയിലാണ് ഞാൻ. അദ്ദേഹം അവിടെ എഴുതിയിരിക്കുകയാണ്, അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. ദൈവത്തിന്റെ ദർശനമാണ്, സിംഹാസനഭൂഷ്ടനായിരിക്കുന്ന കർത്താവിനെ കാണുകയാണ്. എല്ലാറ്റുപരിയായി ഭരിക്കുന്ന രാജാവ്, ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. 6 ചിറകുകൾ വീതം, 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന് അടിസ്ഥാനം ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. മനുഷ്യ ദൃഷ്ടിക്ക്, ബുദ്ധിക്ക് വിവരിക്കാനാവാത്ത വിധത്തിലുള്ള സ്വർഗീയ ഔന്നത്യത്തിന്റെ പ്രതാപത്തെയാണ് യെശയ്യാ പ്രവാചകൻ തന്റെ ജീവിതത്തിലെ ഈ ദർശനത്തിലൂടെ കാണുക. ദൈവദർശനം ഉൾക്കൊണ്ട ഈ യെശയ്യാ പ്രവാചകന് ദൈവം തന്നെ എങ്ങനെ കാണുന്നു, ദൈവ തിരുമുമ്പിൽ താൻ ആരാണ് എന്നുള്ള ആഴപ്പെട്ട തിരിച്ചറിവാണ് 5 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക. ദൈവത്തിന്റെ വലിയ പ്രതാപത്തെ കണ്ട, അവന്റെ പരിശുദ്ധിയെ പാടിപ്പുകൊടുത്ത പരിശുദ്ധന്മാരുടെ ദർശനം ലഭിച്ച ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനും അധരങ്ങളുള്ളവനുമാണ് എന്ന്. പ്രിയപ്പെട്ടവനെ, ഒരു വലിയ തിരിച്ചറിവാണ്. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ എന്താണുള്ളത്? നീ കാണുമ്പോ, നിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുമ്പോ കുറവുകളും പാപങ്ങളും മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള ഒരു തിരിച്ചറിവ് യെശയ്യാ പ്രവാചകന് കിട്ടുകയാണ്. ഞാനും നീ വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിലേക്ക് എത്തുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധമായ കണ്ണുകളിലൂടെ എന്നിലേക്ക് നോക്കുമ്പോ ഞാൻ എന്നെ കാണണം. എന്റെ ജീവിതത്തിന്റെ കുറവുകള്, അശുദ്ധമായ വാക്കുകൾ പറയുന്ന വ്യക്തി,
അശുദ്ധമായവരുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു തിരിച്ചറിവ് നീ ദൈവം മുമ്പിലേക്ക് സമർപ്പിക്കണം. എന്നെ കാണുന്ന ദൈവ കണ്ണുകളിലൂടെ എന്നെ കണ്ട് എന്റെ കുറവുകളെ യേശുവിന്റെ പക്കലേക്ക് യേശു പ്രവാചകനെ പോലെ സമർപ്പിച്ചുകൊണ്ട് പറയണം, എന്തെന്നാൽ ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനാണ് കർത്താവെ. സൈന്യങ്ങളുടെ കർത്താവായ എന്റെ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയോ ഒരാഴപ്പെട്ട ഒരു നിലവിളിയോ നിങ്ങൾ ദേവാലയത്തിൽ ഉയരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ തിരുവിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോയി നിൽക്കുമ്പോ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട, ശരീരമാസകല മുറിവുകളേറ്റ, കുരിശിൽ മരിച്ച ആ കർത്താവിന്റെ തിരിശരി രക്തങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോ അശുദ്ധിയുള്ള ശരീരത്തിലും മനസ്സിലും ഒക്കെ പാപങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ആഴത്തിൽ ചിരുന്ന പരിശുദ്ധന്മാരുടെ ദർശനം ലഭിച്ച ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന യെശയ്യ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനും അധരങ്ങളുള്ളവനുമാണ് എന്ന്. പ്രിയപ്പെട്ടവനെ, ഒരു വലിയ തിരിച്ചറിവാണ്. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, എന്നിൽ എന്താണുള്ളത്? നീ കാണുമ്പോ, നിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുമ്പോ കുറവുകളും പാപങ്ങളും മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള ഒരു തിരിച്ചറിവ് യെശയ്യ പ്രവാചകന് കിട്ടുകയാണ്. ഞാനും നീ വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിലേക്ക് എത്തുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധമായ കണ്ണുകളിലൂടെ എന്നിലേക്ക് നോക്കുമ്പോ ഞാൻ എന്നെ കാണണം, എന്റെ ജീവിതത്തിന്റെ കുറവുകള്, അശുദ്ധമായ വാക്കുകൾ പറയുന്ന വ്യക്തി, അശുദ്ധമായവരുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി, അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു തിരിച്ചറിവ് നീ ദൈവം മുമ്പിലേക്ക് സമർപ്പിക്കണം. എന്നെ കാണുന്ന ദൈവ കണ്ണുകളിലൂടെ എന്നെ കണ്ട് എന്റെ കുറവുകളെ യേശുവിന്റെ പക്കലേക്ക് യേശയ്യ പ്രവാചകനെ പോലെ സമർപ്പിച്ചുകൊണ്ട് പറയണം, എന്തെന്നാൽ ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനാണ് കർത്താവെ. സൈന്യങ്ങളുടെ കർത്താവായ എന്റെ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയോ ഒരാഴപ്പെട്ട ഒരു നിലവിളിയോ നിങ്ങൾ ദേവാലയത്തിൽ ഉയരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ തിരുവിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോയി നിൽക്കുമ്പോ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട, ശരീരമാസകല മുറിവുകളേറ്റ, കുരിശിൽ മരിച്ച ആ കർത്താവിന്റെ തിരിശരി രക്തങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോ അശുദ്ധിയുള്ള ശരീരത്തിലും മനസ്സിലും ഒക്കെ പാപങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ആഴത്തിൽ ചിന്തിക്കണം, കർത്താവേ, എനിക്ക് പാപമുള്ള വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വിശുദ്ധ കുർബാനയിൽ നീ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണം, കർത്താവേ, ഞാൻ പാപിയാണ്, കുറവുള്ള വ്യക്തിയാണ്. അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോഴാണ് വചനം, അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. നിന്നെ നീ കാണുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോ സ്വർഗം നിന്നിൽ പ്രവർത്തിക്കുകയാണ്. അതാണ് സ്വർഗീയ ദൂതരായ സറാഫുകളിലൊന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലുമായി എടുത്ത് എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ മാലിന്യങ്ങൾ, അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നതിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, എന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവമാണ് പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കേണ്ടത്, വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കേണ്ടത്. യേശു വിശുദ്ധീകരിക്കുന്ന വ്യക്തിയായി നിന്റെ വിശുദ്ധ കുർബാന അനുഭവം മാറണം. യേശു നിന്നെ സ്പർശിക്കുന്ന അനുഭവമായി നിന്റെ വിശുദ്ധ കുർബാന അനുഭവം മാറണം. യേശു നിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയായി നിന്റെ കുർബാന അനുഭവങ്ങൾ മാറണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് പലർക്കും സാധിക്കുന്നില്ല. നമ്മൾ ഈശോയോടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കേ. ഓരോ സമയത്തും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ നമ്മളിലെ അശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ബോധം നമുക്ക് തരും. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അദ്ദേഹം തന്റെ പ്രവചനം ആരംഭിക്കുമ്പോൾ ദൈവജനത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവജനത്തോട് പറയുകയാണ്. 1:18 കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ വെൺമഞ്ഞു പോലെ വെണ്മയുള്ളതായിരിക്കും, അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പാപങ്ങൾ വെൺമഞ്ഞു പോലെ കഴുകിക്കളയുന്ന ഒരു ഈശോയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഈ നോമ്പുകാലത്ത് എന്റെയും നിന്റെയും ജീവിതത്തിലെ പാപക്കറകളെ കഴുകിക്കളയുന്ന രമ്യതയുടെ ഒരു അനുഭവം നമുക്ക് വേണം. പിന്നെ പ്രവാചകൻ 2:3 പറയും, വരുവിൻ
നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടെ തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നാം ആ പാതയിൽ ചരിക്കും. കർത്താവിന്റെ നിയമം സിയോണിൽ നിന്ന് പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഗിരിയിലേക്കുള്ള ഒരു യാത്ര, കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു ക്ഷണമാണ്, ദൈവമാർഗങ്ങൾ പഠിക്കാനുള്ള ഒരു ക്ഷണമാണ് കർത്താവ് നമുക്ക് തരിക. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പ്രവാചകൻ 1:6 വചനത്തിൽ പറയുന്നുണ്ട്. ഉള്ളം കാലം മുതൽ ഉച്ചി വരെ വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രമുള്ള മുറിവേറ്റ, പാപത്തിന്റെ മുറിവേറ്റ ഒരു വ്യക്തിയാണ് ഞാൻ. കഴുകി വൃത്തിയാക്കാത്ത, വച്ചുകെട്ടാത്ത, ആശ്വാസത്തിന് തൈലം പുരട്ടാത്ത ഒരവസ്ഥ എന്നിലുണ്ടെന്ന് പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. ദേവാലയത്തിൽ വന്ന് അവന്റെ പരിശുദ്ധിയെ ദർശിക്കണം. അവൻ നിനക്ക് തിരിച്ചറിവുണ്ട്. ഏത് മേഖലയിലാണ് ഇന്ന് എനിക്ക് ആശ്വാസ തൈലം പുരട്ടേണ്ടത്? ഏത് മേഖലയാണ് എനിക്ക് രമ്യതപ്പെടേണ്ടത്? എവിടെയാണ് എനിക്ക് വിശുദ്ധീകരണത്തിന്റെ ഒരു കൊടില് കൊണ്ട് തീക്കട്ടയാകുന്ന യേശുക്രിസ്തുവിന്റെ തിരിശരീര രക്തങ്ങൾ കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഏത് മേഖലയാണ് എനിക്കുള്ളത്? ഈശോയെ, അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന, ദൈവം സ്പർശിക്കുന്ന ഒരു അനുഭവം ഈ നോമ്പുകാലത്തിന്റെ വിശുദ്ധ കുർബാനയിൽ, ദേവാലയ സന്ദർശനങ്ങളിൽ, ദൈവ ദർശനങ്ങളിൽ നിനക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ അനുതാപമില്ലാത്തവരുണ്ടെങ്കിൽ, നാളുകളായി കുമ്പസാരിച്ചിട്ടെങ്കിൽ, പാപബോധമില്ലാത്തവരുണ്ടെങ്കിൽ, തിരിച്ചറിവില്ലാത്തവരുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ കണ്ണുകളും അടയ്ക്കാം, ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ അനുതാപത്തിന്റെ, തിരിച്ചറിവിന്റെ ദൈവദർപ്പിക്കണം. എന്നെ കാണുന്ന ദൈവ കണ്ണുകളിലൂടെ എന്നെ കണ്ട് എന്റെ കുറവുകളെ യേശുവിന്റെ പക്കലേക്ക്, യേശുവ പ്രവാചകനെ പോലെ സമർപ്പിച്ചുകൊണ്ട് പറയണം. എന്തെന്നാൽ ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനാണ് കർത്താവേ. സൈന്യങ്ങളുടെ കർത്താവായ എന്റെ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയോ ഒരാഴപ്പെട്ട ഒരു നിലവിളിയോ നിന്നിൽ നിന്ന് ദേവാലയത്തിൽ ഉയരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ തിരുവിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോയി നിൽക്കുമ്പോ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട, ശരീരമാസകല മുറിവുകളേറ്റ, കുരിശിൽ മരിച്ച ആ കർത്താവിന്റെ തിരിശരി രക്തങ്ങൾ ഞാൻ അസ്വീകരിക്കുമ്പോ, അശുദ്ധിയുള്ള ശരീരത്തിലും മനസ്സിലുമൊക്കെ പാപങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ആഴത്തിൽ ചിന്തിക്കണം. കർത്താവേ, എനിക്ക് പാപമുള്ള വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധ കുർബാനയിൽ നീ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണം. കർത്താവേ, ഞാൻ പാപിയാണ്, കുറവുള്ള വ്യക്തിയാണ്. അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോഴാണ് വചനം, അപ്പോൾ സറാപ്പുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. നിന്നെ നീ കാണുമ്പോ, ദൈവത്തിന്റെ പരിശുദ്ധരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോ സ്വർഗം നിന്നിൽ പ്രവർത്തിക്കുകയാണ്. അതാണ് സ്വർഗീയ ദൂതരായ സറാപ്പുകളിലൊന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലുമായി എടുത്ത് എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ മാലിന്യങ്ങൾ, അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നതിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, എന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവമാണ് പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കേണ്ടത്, വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കേണ്ടത്. യേശു വിശുദ്ധീകരിക്കുന്ന വ്യക്തിയായി നിന്റെ വിശുദ്ധ കുർബാന അനുഭവം മാറണം. യേശു നിന്നെ സ്പർശിക്കുന്ന അനുഭവമായി നിന്റെ വിശുദ്ധ കുർബാന അനുഭവം മാറണം. യേശു നിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയായി നിന്റെ കുർബാന അനുഭവങ്ങൾ മാറണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് പലർക്കും സാധിക്കുന്നില്ല. നമ്മൾ ഈശോയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കേ. ഓരോ സമയത്തും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ നമ്മളിലെ അശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ബോധം നമുക്ക് തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അദ്ദേഹം തന്റെ പ്രവചനം ആരംഭിക്കുമ്പോൾ ദൈവജനത്തെ കുറിച്ച് പറയുകയാണ്, ദൈവജനത്തോട് പറയുകയാണ്. 1:18 കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ വെൺമഞ്ഞു പോലെ വെണ്മയുള്ളതായിരിക്കും, അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പാപങ്ങൾ വെൺമഞ്ഞു പോലെ കഴുകിക്കളയുന്ന ഒരു ഈശോയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഈ നോമ്പുകാലത്ത്
എന്റെയും നിന്റെയും ജീവിതത്തിലെ പാപക്കറകളെ കഴുകിക്കളയുന്ന രമ്യതയുടെ ഒരു അനുഭവം നമുക്ക് വേണം. പിന്നെ പ്രവാചകൻ 2:3 പറയും, വരുവിൻ നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടെ തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നാം ആ പാതയിൽ ചരിക്കും, കർത്താവിന്റെ നിയമം സിയോണിൽ നിന്ന് പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഗിരിയിലേക്കുള്ള ഒരു യാത്ര, കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു ക്ഷണമാണ്, ദൈവമാർഗങ്ങൾ പഠിക്കാനുള്ള ഒരു ക്ഷണമാണ് കർത്താവ് നമുക്ക് തരിക. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പ്രവാചകൻ 1:6 പറയുന്നുണ്ട്. ഉള്ളംകാലം മുതൽ ഉച്ചവരെ വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രമുള്ള മുറിവേറ്റ, പാപത്തിന്റെ മുറിവേറ്റ ഒരു വ്യക്തിയാണ് ഞാൻ. കഴുകി വൃത്തിയാക്കാത്ത, വച്ചുകെട്ടാത്ത, ആശ്വാസത്തിന് തൈലം പുരട്ടാത്ത ഒരവസ്ഥ എന്നിലുണ്ടെന്ന് പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. ദേവാലയത്തിൽ വന്ന് അവന്റെ പരിശുദ്ധിയെ ദർശിക്കണം. അവൻ തനക്ക് തിരിച്ചറിവുണ്ട്, ഏത് മേഖലയിലാണ് ഇന്ന് എനിക്ക് ആശ്വാസ തൈലം പുരട്ടേണ്ടത്, ഏത് മേഖലയിലാണ് എനിക്ക് രമ്യതപ്പെടേണ്ടത്, എവിടെയാണ് എനിക്ക് വിശുദ്ധീകരണത്തിന്റെ ഒരു കൊടിലുകൊണ്ട് തീക്കട്ടയാകുന്ന യേശുക്രിസ്തുവിന്റെ തിരിശരി രക്തങ്ങൾ കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഏത് മേഖലയാണ് എനിക്കുള്ളത്. ഈശോയെ, അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന, ദൈവം സ്പർശിക്കുന്ന ഒരു അനുഭവം ഈ നോമ്പുകാലത്തിന്റെ വിശുദ്ധ കുർബാനയിൽ, ദേവാലയ സന്ദർശനങ്ങളിൽ, ദൈവദർശനങ്ങളിൽ നിനക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം, നമ്മുടെ കുടുംബത്തില് ആരെങ്കിലും ഒക്കെ അനുതാപമില്ലാത്തവരുണ്ടെങ്കിൽ, നാളുകളായി കുമ്പസാരിച്ചിട്ടെങ്കിൽ, പാപബോധമില്ലാത്തവരുണ്ടെങ്കിൽ, തിരിച്ചറിവില്ലാത്തവരുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ കണ്ണുകളും അടയ്ക്കാം, ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ അനുതാപത്തിന്റെ, തിരിച്ചറിവിന്റെ, ദൈവദർശനത്തിന്റെ, ദൈവസ്പർശനത്തിന്റെ നാളുകളായി ഈ നോമ്പുകാലത്തിന്റെ വിശുദ്ധ കുർബാനകള്, ദേവാലയ പ്രവേശനങ്ങള് സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അതിനായി അവിടുന്ന് സെലക്ട് ചെയ്യണേ കർത്താവെ, അതിനായി നിന്റെ പക്കലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ക്ഷണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അപ്പാ സ്തുതിക്കുന്നു കർത്താവെ. ദിവ്യകാരുണ്യമാകുന്ന തീക്കട്ട അശുദ്ധിയും തളർന്നും പോയിരിക്കുന്നു, തണുത്തുറഞ്ഞു പോയ എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ദിവ്യകാരുണ്യനാഥ എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ നമ്മുടെ പക്കലേക്ക് ക്ഷണിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞാനും നീയും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ, വിശ്വാസ കണ്ണുകളോടെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് നോക്കാം. 102:16 ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, കർത്താവ് സിയോനെ പണിതുയർത്തും, അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും, അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും, അവരുടെ യാചനകൾ അവിടുന്ന് നിരസിക്കുകയില്ല. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ പണിതുയർത്തുവാൻ, ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ചേർത്തു പിടിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യത്തിൽ വിശ്വാസത്തോടെ അങ്ങയെ ദർശിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, വിശ്വാസ കണ്ണുകളോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഈശോ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആര് അധികം ക്ഷമിക്കുന്നുവോ അവനോട് അധികം ക്ഷമിക്കപ്പെടുന്നു, ആരധികം സ്നേഹിക്കുന്നുവോ അവനെ അധികം സ്നേഹിക്കുന്നു. മഗ്ദലനാക്കാരി മറിയത്തോട് പാപിനിയായ സ്ത്രീയെ കുറിച്ച് ഈശോ പറഞ്ഞു, ഇവൾ അധികം സ്നേഹിച്ചതിനാൽ ഇവളുടെ അധികമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈശോയെ അധികമായി സ്നേഹിക്കാം. ഈശോയെ, എന്റെ ഹൃദയത്തിലുള്ള മുഴുവൻ ആഗ്രഹങ്ങളും മുഴുവൻ സ്നേഹവും ഇതാ ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ തരുന്നുവെന്ന് നമുക്ക് ഈശോയോട് പറയാം. ഈശോ ദിവ്യകാരുണ്യത്തിൽ നമ്മളെ കൈ നീട്ടി തൊടുന്ന സമയമാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഈശോ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ഈശോയെ,
എനിക്കൊരു മാറ്റമില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:8 ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, നിന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. നിന്റെ കണ്ണുനീര് കർത്താവ് തുടച്ചു മാറ്റും മക്കളെ, നിന്റെ അവമാനം ഈശോ എടുത്തു മാറ്റുമെന്ന് സ്വർഗത്തിന്റെ വചനം പറയുകയാണ്. നമ്മളെ തൊടുന്ന ഈശോയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് നീ വിശ്വസിക്ക്. നീ അത് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ നീ വലിയവനാണ്, നീ അടയാളങ്ങൾ ചെയ്യുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥിക്കും തോറും നിന്നിലേക്ക് അടുത്തടുത്ത് വരുവാൻ, നിന്റെ അടുത്തോട്ട് ചേർന്നിരിക്കാൻ എന്റെ ഹൃദയത്തെ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഈശോയോട് പറ എന്റെ ഹൃദയത്തെ നീ തുറക്കണമെന്ന്. എത്രമാത്രം എന്റെ ഹൃദയത്തെ നിനക്ക് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അത്രമാത്രം ഈ ഹൃദയത്തെ തുറക്കു കർത്താവേ. ഈ ഹൃദയത്തിൽ വന്ന് നീ ഇരിക്കു കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ. ഈശോയോട് പറ എന്റെ ഹൃദയത്തിൽ വന്ന് ഒന്ന് ഇരിക്കാൻ പറ. ഈശോയെ, നിരാശ വരുന്നു, സങ്കടം വരുന്നു, വേണ്ടെന്ന് വെക്കാൻ തോന്നുന്നു, ഒത്തിരി അവസ്ഥകളുണ്ട് മനസ്സിൽ. എനിക്ക് എന്തേ പ്രാർത്ഥിക്കും തോറും സങ്കടങ്ങളിൽ തോന്നിപ്പോകുന്ന അവസരങ്ങളുണ്ട്. ഈശോയെ, നിന്റെ തിരുഹൃദയത്തോടാ ഞാൻ സംസാരിക്കുന്നത്, നിന്റെ ഹൃദയത്തോട് ഞാൻ സംസാരിക്കുകയാണ് ഈശോയെ. എന്റെ വേദനകൾ നീ ഏറ്റെടുക്കണമേ എന്ന് ഈശോയോട് പറ, മക്കളെ.